ലോകത്തിൽ ആദ്യത്തെ ഗ്ലോബൽ സെറ്റ് ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നത്. റെഡ് ഡിജിറ്റൽ സിനിമ ലോകത്താദ്യമായിട്ട്, അതായത് ലോകത്താദ്യമായി ഇറക്കിയിട്ടുള്ള ഗ്ലോബൽ ഷട്ടർ ഫുൾ ഫ്രെയിം ക്യാമറയാണ് റാപ്ട്രക്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പ് ഇമേജാണ്. സാധാരണ ഉണ്ടാകാറുള്ള മോഷൻ ബ്ലർ, ആർട്ടിഫാക്ട്സ് ഒന്നും ഈ ക്യാമറയ്ക്ക് ഉണ്ടാവില്ല. അതായത് കണ്ണിന് വളരെയധികം, അതായത് ഒരു ആയാസവും ഇല്ലാതെ സിനിമ കാണാൻ പറ്റും. അത്രയും നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ ക്യാമറയുടെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വിർച്വൽ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, ഫാൻറ്റം ട്രാക്ക് പോലുള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്കും ഈ ക്യാമറയിലുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഗ്ലോബൽ ഷട്ടർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. സാധാരണ ക്യാമറകളിലെല്ലാം, അതായത് റെഡ് മാത്രമല്ല, ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ അലക്സി ആണെങ്കിലും സോണി ആണെങ്കിലും എല്ലാം റോളിംഗ് ഷട്ടർ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. അതായത് ക്യാമറ ഫാസ്റ്റായിട്ട് പാൻ ചെയ്യുകയോ ഫാസ്റ്റായി ഒബ്ജക്റ്റ് ക്യാമറയുടെ മുന്നിലൂടെ കടന്നു പോവുകയോ ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫാക്ട് അല്ലെങ്കിൽ ഒരു മോഷൻ ബ്ലർ ഉണ്ടാവും. അത് കാലങ്ങളായിട്ട്, സിനിമ ഉണ്ടായ കാലം തൊട്ട് എക്സിസ്റ്റ് ആണത്. അപ്പോൾ റെഡാണ് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് റാപ്ട്രക്സിൻ്റെ ഇമ്പോർട്ടൻസ്. അതുമാത്രമല്ല, എക്സ്റ്റെൻഡ് ഹൈലൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മോഡ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ സണ്ണി ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ, അതായത് ഒത്തിരി വേസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റെൻഡ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 3-stop ലൈറ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു ഡൈനാമിക് റേഞ്ചിന് അഡീഷണൽ കിട്ടും എന്നുള്ളതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. അതുമാത്രമല്ല, ക്യാമറ വളരെ ചെറുതാണ്. ഏറ്റവും വലിപ്പം കുറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ഫുൾ ഫ്രെയിം ഗ്ലോബൽ ഷട്ടർ ക്യാമറ, അത് തന്നെയാണ് ക്യാമറയുടെ ഇമ്പോർട്ടൻസ്. അതായത് ഈ റാപ്ട്രക്സ് എന്ന് പറയുന്ന ഈ ക്യാമറ ഉപയോഗിക്കുമ്പോൾ, യൂഷ്വലി നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും, അതായത് വേഗതയേറിയ നമ്മളൊരു ബൈക്ക് ചേസ് അല്ലെങ്കിൽ ആളുകൾ ഓടുന്നത് അങ്ങനെ സംഭവമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ക്ലാരിറ്റി കുറവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. സാധാരണ അത്രയും കണ്ട് സാധാരണ ഒരു നോർമൽ ഒരു വിഷ്വൽ കാണുന്ന ഒരു ഫീലായിരിക്കില്ല ഈ ഫാസ്റ്റായിട്ടുള്ള സംഭവങ്ങൾ ഫ്രെയിമിൽ കാണുമ്പോൾ. അപ്പോൾ ഈ ക്യാമറ അത് ഒഴിവാക്കിയിട്ട് വളരെ ക്ലിയറായിട്ട്, അതായത് ഓടുന്നതായാലും അല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നതാണെങ്കിലും, അങ്ങനെ ഒരു ക്രിക്കറ്റ് ബോൾ നമ്മൾ അടിച്ച് പറത്തുന്ന അങ്ങനത്തെ ആണെങ്കിലും, ഫാസ്റ്റായിട്ടുള്ള എന്ത് മൂവ്മെൻറ്റ് ഈ ക്യാമറയിലെ ഫ്രണ്ടിൽ വന്നാലും അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് പ്രേക്ഷകന് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ ക്യാമറയിൽ അങ്ങനത്തെ ഒരു സീക്വൻസ് വരുമ്പോൾ ഇത്തിരി ഒരു കണ്ണിനൊരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാറുണ്ട്. ഇതിലതുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിത്യഹരിത നായകന് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത്. ഇതിൽ ധ്യാൻ ശ്രീനിവാസനാണ് ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒപ്പം നായിക കഥാപാത്രമായി പുതിയ ഒരു നായികയെ മലയാള സിനിമയിൽ അവതരിപ്പിക്കുകയാണ്, ദിൽന രാമകൃഷ്ണനാണ് ആ കുട്ടികൾക്കേര്. മാളവിക മേനോൻ, കൂടാതെ സുധീർ പരവൂർ, സലീം ഹസൻ, ധർമ്മജൻ, രാജ് കപൂർ, ആനന്ദ് തുടങ്ങിയ താരങ്ങളും ഈ സിനിമയിലുണ്ട്. നിത്യഹൃദ നായകൻ എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്ത ശ്രീ എ ആർ വിനുരാജ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമാണ്. അപ്പോൾ അതിലൊരു ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, അതാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ എനിക്കൊന്ന് നാളെയാണ് ജോയിൻ ചെയ്യാം. ഞാൻ മാളവികയാണ്. നിത്യഹരിത നായകൻ എന്ന മൂവിക്ക് ശേഷം വിനുരാജേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഫിലിമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, പൂജയൊക്കെ കഴിഞ്ഞ് നല്ലൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് അതിലെ ഹീറോ ആയിട്ട് ചെയ്യുന്നത്. അതിൽ നല്ലൊരു വേഷം ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, ഞാൻ ദിൽന രാമകൃഷ്ണൻ. ഇത് ഹീറോയിനായിട്ട് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. നിത്യഹരിത നായകന് ശേഷം വിനു സാറിൻ്റെ സെക്കൻഡ് മൂവിയാണിത്. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൻ്റെ ഹീറോ. സോ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥനയും.